കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു ബിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു പറഞ്ഞത്? നമ്മള് പഠിച്ചു കഴിഞ്ഞ 12 ചാപ്റ്ററാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? പഠിച്ചു? എല്ലാരും പഠിക്കാൻ തുടങ്ങിയോ? നല്ല മക്കളാട്ടോ. അപ്പോ എല്ലാവരും ഇത്രയും പാഠഭാഗങ്ങള് നന്നായിട്ടൊന്നും പഠിക്കണം കേട്ടോ. പഠിച്ചത് നമ്മൾ പറഞ്ഞു തന്നതെല്ലാമാണ് ചോദിക്കുള്ളൂ പരീക്ഷയ്ക്ക്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പാഠപുസ്തകം ഒന്ന് വായിക്കണം കേട്ടോ. നല്ല മക്കളായിട്ട് എല്ലാവരും മുഴുവൻ മാർക്കും വായിക്കണം കേട്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടേമിലോട്ടുള്ള പാഠമാണ് 13-ാമത്തെ പാഠം, യേശു നസ്രത്ത്. അതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് കേട്ടോ. എന്തായാലും പാഠത്തിൻ്റെ പേര് യേശു നസ്രത്ത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പഠിച്ചു ഈശോയെ സന്ദർശിക്കാനായിട്ട് ആരാ വന്ന്? ആ കിഴക്ക് നിന്ന് ജ്ഞാനികൾ വന്നു എന്ന് പറഞ്ഞു അല്ലേ. എത്ര പേരുണ്ടായിരുന്നു? 3 രാജാക്കന്മാർ. എന്നിട്ട് അവർ ഈശോയ്ക്ക് എന്തായിരുന്നു കാഴ്ചവെച്ചത്? എന്തൊക്കെയായിരുന്നു? പൊന്നും കുന്തിരിക്കവും മീറും ഒക്കെ കാഴ്ചവെച്ചു എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അവര് ആരുടെയോ അടുത്ത് വന്ന് ഈശോയെക്കുറിച്ച് അന്വേഷിച്ചില്ലേ? ആരുടെ അടുത്തായിരുന്നു അവർ വന്ന് അന്വേഷിച്ചത്? യൂദയിലെ അന്നത്തെ രാജാവ് ആരായിരുന്നു? ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഹെറോദേസ് അല്ലേ. ഹെറോദേസ് രാജാവിൻ്റെ അടുത്ത് വന്ന് ഈശോയെക്കുറിച്ച് അന്വേഷിച്ചു അല്ലേ. അപ്പോൾ രാജാവ് അവരോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ പോയി കണ്ടിട്ട് തിരിച്ചു വന്ന് എന്നോട് പറയണം എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. പക്ഷെ അവർ തിരിച്ചു വന്നു അതുവഴി ഇല്ല. അവരെന്ത് ചെയ്തു? അവരോട് മാലാഖ പറഞ്ഞു, ഇതുവഴി ഇനി തിരിച്ച് നിങ്ങൾ ഹെറോദേസ് രാജാവിൻ്റെ അടുത്ത് പോകണ്ട എന്ന് പറഞ്ഞ് വേറൊരു വഴി കാണിച്ചു കൊടുത്തു. ആ വഴിയിലൂടെ അവര് അവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. ഇനി നമ്മൾ ഈശോയുടെ ബാല്യകാലം എങ്ങനെയാണ് ജീവിച്ചതെന്നാണ് നമുക്ക് ഈ 13-ാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈശോ നിങ്ങളെപ്പോലെ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് എങ്ങനെയാണ് മാതാപിതാക്കളോടൊപ്പം ഈശോ ജീവിച്ചത്, അതാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കുന്നത്. നമുക്ക് പഠിച്ചാലോ? അപ്പോൾ ഹെറോദേസ് രാജാവ് ഈശോയെ കൊല്ലുന്നതിനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. ആ നാട്ടിലുള്ള 2 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ ആൺകുട്ടികളെയും കണ്ടുപിടിച്ച് കൊല്ലാനായിട്ട് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചായിരുന്നു. അപ്പോൾ ഈശോയും ഈശോയുടെ മാതാപിതാക്കളായ ജോസഫും മറിയവും കൂടി എന്ത് ചെയ്തു? ഈശോയെയും കൊണ്ട് നസ്രത്തിലേക്ക്, ഗലീലയിലെ നസ്രത്തിലേക്ക് ഓടിപ്പോയി. ആരും കാണാതെ നസ്രത്തിലേക്ക് ഈശോയെയും കൊണ്ട് ജോസഫും മറിയവും ഈ ഹെറോദേസ് രാജാവിനെ പേടിച്ച് ഓടിപ്പോയി. അങ്ങനെ അവരവിടെ താമസിക്കുമായിരുന്നു. അപ്പോൾ ആരെ പേടിച്ചാണ് ഈശോയെയും കൊണ്ട് അവർ പോയത്? ഹെറോദേസ് രാജാവിനെ പേടിച്ചിട്ടാണ് അവർ ഈശോയെയും കൊണ്ട് ഗലീലയിലെ നസ്രത്തിലേക്ക് പോയത്. എങ്ങോട്ടേക്കാണ് പോയത്? ഗലീലയിലെ നസ്രത്തിലേക്ക്. എന്നിട്ട് അവിടെ ചെന്ന് അവര് ഈശോയും യേശുദാവും മാതാവും ഒക്കെ വളരെ സന്തോഷമായിട്ട് ജീവിക്കുവാണ്. അപ്പൊ ഈശോയുടെ ബാല്യകാലം നസ്രത്തിലാണ് ചെലവഴിച്ചത്. അപ്പൊ ഈശോയുടെ ബാല്യകാലം എവിടെയായിരുന്നു? നസ്രത്തില്. മറന്നുപോകരുത് കേട്ടോ. ഈശോ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, വിശുദ്ധ ഗ്രന്ഥം വായിക്കും, മാതാപിതാക്കളെ ചെറിയ ചെറിയ ജോലികളിലൊക്കെ സഹായിക്കും, ദൈവീക കാര്യങ്ങളിൽ ഒരു മുടക്കവും വരുത്താതെ ദേവാലയ കാര്യങ്ങളിലും ഒക്കെ ഈശോ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ
വളരെ താല്പര്യത്തോടു കൂടിയാണ് ദേവാലയത്തിൽ പോവുകയും ദൈവിക കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത്. സന്തോഷത്തോടെ മാതാപിതാക്കളെ അനുസരിക്കും, മറ്റുള്ള എല്ലാവരോടും സന്തോഷമായിട്ട് പെരുമാറും. അങ്ങനെ ഈശോയുടെ ബാല്യകാലം വളരെ അനുസരണയിലും സന്തോഷത്തിലും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ഒക്കെ ഈശോ മുൻപിലായി. യേശുവിൻ്റെ നസ്രത്തിലെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ ബൈബിളിൽ ഇപ്രകാരമാണ് പറയുന്നത്: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. എങ്ങനെയാണ് ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത്? യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. അങ്ങനെയാണ് ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത് അല്ലേ. മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്നു, അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് വളരെ താല്പര്യത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ട് ആരുടെ ഇഷ്ടം കൂടി ഉണ്ടായിരുന്നു? ദൈവത്തിൻ്റെ പ്രീതിയിലുമാണ് ഈശോ വളർന്നു. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ ഈശോയെ പോലെ മാതാപിതാക്കളെ സഹായിച്ച് മറ്റുള്ളവർക്ക് നന്മയൊക്കെ ചെയ്ത് ബൈബിള് വായിക്കണം, എല്ലാ ദിവസവും ബൈബിള് വായിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ നമുക്ക് നല്ല മക്കളായിട്ട് ഈശോയെ പോലെ നമുക്ക് വളർന്നു വരാം. നമ്മൾ എല്ലാ ദിവസവും ഈശോയോട് പ്രാർത്ഥിക്കണം. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരു പ്രാർത്ഥന പഠിപ്പിക്കട്ടെ. എന്താണെന്ന് പറയുക: എൻ്റെ കർത്താവേ, അറിവും ജ്ഞാനവും ക്ഷമാശീലവും നൽകി അനുഗ്രഹിക്കണമേ. എന്താ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? എൻ്റെ കർത്താവേ, അറിവും ജ്ഞാനവും ക്ഷമാശീലവും നൽകി അനുഗ്രഹിക്കണമേ. നമുക്ക് അറിവ് വേണം, ജ്ഞാനം വേണം, അതുപോലെ ക്ഷമാശീലം വേണം, ക്ഷമ വേണം. എന്നാലാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്ഷമയില്ലെങ്കിൽ അതൊരുപാട് എന്താ പറയുന്നത്, നമ്മൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും അല്ലേ. നമ്മളോട് ആരെല്ലാം എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് പെട്ടെന്ന് ദേഷ്യം വരും. പെട്ടെന്ന് നമ്മൾ അവരോട് ദേഷ്യപ്പെട്ട് നമ്മളങ്ങ് സംസാരിക്കും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. നമുക്ക് ക്ഷമാശീലത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പം ഇന്നത്തെ പ്രാർത്ഥന മറന്നുപോകരുത്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു സുകൃത ജപം പോലെ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ബൈബിൾ വാക്യമുണ്ട്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:40. അതെന്താണെന്നറിയാമോ? ഈ ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ബൈബിൾ വാക്യമാണ്, ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. അത് പഠിക്കണം കേട്ടോ. അതുപോലെ നന്നായിട്ട് പഠിക്കണം, മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പാഠങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്ക് ബുക്കുകളൊക്കെ ചെയ്യുക, പരീക്ഷയ്ക്ക് നന്നായിട്ട് ഒരുങ്ങുക, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് നമ്മുടെ ബുദ്ധിയൊക്കെ ദൈവം പ്രകാശിപ്പിച്ചു തരും. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ നല്ല മക്കളായിട്ട് വളർന്നു വരണം. ശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.